വടകര നഗരസഭ കേരളോത്സവ വോളിബോൾ മത്സരം പണിക്കൂട്ടിയിൽ നടന്നു. പരിപാടി വാർഡ് കൗൺസിലർ കെ സുനന്ദ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങൾ ആവേശമായി. വടകര നഗരസഭ കേരളോത്സവത്തിൻ്റെ മത്സരങ്ങൾ നവംബർ 5 മുതൽ 24 വരെ വടകര നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരികയാണ്. ഇന്ന് വോളിബോൾ മത്സരം ഐക്യകേരള പണിക്കോട്ടിയുടെ ആഭിമുഖ്യത്തിൽ പണിക്കോട്ടി ഐക്യകേരള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. അതേപോലെ രചനാ മത്സരം വടകര മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നിന്ന് നടക്കുകയാണ്. നാളെ ഷട്ടിൽ ബാഡ്മിൻ്റനും 24 കാലത്ത് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനൽ മത്സരവും അതേപോലെ തന്നെ 24 വൈകിട്ട് രാവിലെയുമായി കലാമത്സരങ്ങളും പുതുപ്പണം ജവഹർലാൽ നെഹ്റു ഉമർ ഹയർസ്കൂൾ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വളരെ ആവേശവും അത്യന്തം വാശിയുമേറിയ വിവിധ മത്സരങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ വിഭാഗത്തിലും ഫുട്ബോൾ വിഭാഗത്തിലും കബഡി വിഭാഗത്തിലും അതിനൊക്കെ പുറമെ കമ്പവലി മത്സരത്തിലും ആവേശകരമായ മത്സരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത്. ഇതിൽ നിന്നും വിജയിക്കുന്ന ടീമിനെ ഡിസംബർ ആദ്യ വാരം കോഴിക്കോട് നടക്കുന്ന ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നഗരസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതാണ്. യുവജന വിഭാഗങ്ങളിലെ കേരള സംസ്ഥാന യുവജനക്ഷേമ വകുപ്പും ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന അക്കാദമിക് സൈഡിൽ മത്സരിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ തന്നെ പങ്കെടുക്കാൻ 15 വയസ്സുകൾ 40 വയസ്സുകളുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഈ കലാമേള വളരെ ഗംഭീരമായി മാതൃകാപരമായി വളരെ അഥവാ പല വർഷങ്ങളായി നടത്തി വരികയാണ്. അതുപോലെ ഈ വർഷവും ചടങ്ങിൽ കൗൺസിലർ രമണി, വോളിബോൾ സംഘാടകനും റഫറിയുമായ രാഘവൻ മാണിക്കോത്ത്, സ്റ്റേറ്റ് റഫറി പി കെ പ്രദോഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപാലൻ, കോർഡിനേറ്റർ തുഷാര തുടങ്ങിയവർ സംബന്ധിച്ചു. പണിക്കോട്ടി ഐക്യകേരള സ്റ്റേഡിയത്തിൽ നടന്ന വോളിബോളിൽ യുവജന കാരാട്ടിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കി ആതിഥേയരായ ഐക്യകേരള പണിക്കോട്ടി ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ മുൻ വോളി താരം നരേന്ദ്രൻ കളിക്കാരുമായി സൗഹൃദം പങ്കുവച്ചു.